നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നീളത്തിലുള്ള പയർ, ചിങ്ങപ്പയർ എന്നൊക്കെ പറയും ഇതിന്. ഒട്ടും മൂത്തിട്ടില്ല, എത്ര നീളം കണ്ടു. ഇതിൻ്റെ മീറ്റർ പയർ എന്നും പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഒരു പുതിയ വിഭവം ഓലം വയ്ക്കാൻ പോവുക. അതിലേക്ക് ഒരു സവാള, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് ഇതൊക്കെ ചേർത്തിട്ട് ഒരു ഓലം വയ്ക്കാൻ പോവുക. ഇത് നമുക്ക് അരിയാം. ഒട്ടും മൂക്കാത്ത കാരണം കൊണ്ട് നീളത്തിൽ അങ്ങോട്ട് പിടിച്ചിട്ട് കത്തിക്കൊണ്ടുള്ള അരിയാം കേട്ടോ. ഇത്തിരി നീളം ഉള്ളതാണ് നല്ലത്, കുരു കുരുന്നിനല്ല. ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നീളം കുറക്കി കൂട്ടൊക്കെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ്സാക്കിയിട്ട് മുറിച്ചെടുക്കാം. അച്ചിങ്ങപ്പയറുകൊണ്ട് ഓലോലം ഈ പാത്രത്തിലേക്ക് ഇടാം. ബാക്കി മുഴുവനും നമുക്ക് അരിയാം. ഇതാ എല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഈ മുളക്, സവാള, ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് പീസാക്കാം. നന്നായിട്ട് കഴുകിയെടുത്തു ഞാൻ. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട്. നമുക്ക് ഞാനിന്ന് ഈ മൺചട്ടിയിലാണ് ഇട്ട് വെക്കണത്. നന്നായിട്ട് കഴുകിയ പയറിട്ടു. ഇതാ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇതിലിട്ടു. പിന്നെ ഇതാ ക്യാരറ്റ്, നല്ല ഭംഗിയുണ്ട് ഇത് ഇടുമ്പോഴേ, കളറൊക്കെ ഉണ്ടല്ലോ. ചെറുതായിട്ടാണ് കനം കുറച്ച് അരിഞ്ഞതാണ്, അതും ഇട്ടു. ഒരു 4 പച്ചമുളകുണ്ടത്, വേറെ മുളകൊന്നും ഇടില്ലല്ലോ ഇതിൽ, അപ്പോൾ അതും ഇട്ടു. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഓലനിലേക്ക് ഇഞ്ചി ഇതിലിടണം. എന്താ വെച്ചാൽ പയറല്ലേ, അപ്പോൾ ഗ്യാസ് ഉണ്ടാവാണ്ടിരിക്കാൻ നല്ലതാണ്. ഇഞ്ചി ഇട്ടു, ചെറുതായിട്ട് അരിഞ്ഞിടാം. ചതച്ചിട്ടാലും കുഴപ്പമില്ല, ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. കുറച്ച് മതി, ഏകദേശം ഇത്ര മതി എനിക്ക് തോന്നണം. മതി, ഓക്കെ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിടാത്തിരി, ഉപ്പിട്ടു. അവസാനിട്ടാലും മതി കേട്ടോ, ഞാൻ ആദ്യം ഇട്ടു എന്ന് മാത്രം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാട്ടോ. കുറച്ച് നാളികേരത്തിൻ്റെ പാലുണ്ടല്ലോ, അതിൽ 2-ാം പാലിലാണ് ഞാൻ വയ്ക്കണത് കേട്ടോ. 2-ാം പാല് വെച്ചാൽ കട്ടി കുറഞ്ഞ പാലായിരിക്കും. പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിക്കണേക്കാളും നല്ലതാണ് ഇത്, ഇങ്ങനെ ചെയ്യണത്. നമുക്കത് സ്റ്റൗമ വയ്ക്കാം, അടച്ചു വയ്ക്കാം, വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം, പെട്ടെന്ന് വേവില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും വേവാനായിട്ട്, പച്ചപ്പയറായാലും. മൂക്കാത്ത പയറാണെങ്കിലും വാടിയാ പോരല്ലോ, ഒന്ന് വേവണ്ടേ. ഒരു 15 മിനിറ്റെങ്കിലും എന്തായാലും വരും. നന്നായിട്ട് വേവട്ടെ, വീണ്ടും ഇളക്കിയിടാം. പോരാ, ഈ ഇതിൽ നമ്മൾ ഒഴിച്ച പാലുണ്ടല്ലോ 2-ാം പാല്, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ, ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഓലെന്ന് പറയുമ്പോൾ 1-ാം പാലാണ് ഒഴിക്കേണ്ടത് ലാസ്റ്റ്. ദാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ നോക്കൂ, നന്നായിട്ട് വെന്നിട്ട്. ക്യാരറ്റ്, സവാള, പച്ചമുളക് ഒക്കെ വെന്തിട്ടുണ്ട്, പയറും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല്, നാളികേരത്തിൻ്റെ 1-ാം പാല് തെമ്പാല് ഒഴിക്കാം. കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നറിയാമല്ലോ. അതൊഴിച്ചു, പതുക്കേനെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. തിളച്ചിതാവണ്ട, ഓഫാക്കി ഞാനിത്. കറിവേപ്പിലിട്ടു, വെളിച്ചെണ്ണ ഒഴിക്കാം, 2 സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഓലൻ റെഡിയായിരിക്കണോ.
വാങ്ങി വയ്ക്കാം. പകർത്തി വയ്ക്കേണ്ട, അത് തന്നെ ഇരുന്നോട്ടെ. കണ്ടില്ലേ നമ്മളുടെ ഓലൻ? ഇത് നമുക്ക് ചപ്പാത്തിക്കും ഉപ്പും ഒക്കെ ഉണ്ട്, വെന്തിട്ടുണ്ട്. ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ഒക്കെ എടുക്കാം കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പകർത്തണില്ല, അതിൽ തന്നെ ഇരുന്നോട്ടെ. ചട്ടിയിരിക്കണം, നല്ലതാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കറി അച്ചിങ്ങപ്പയറോണ്ട് ഓലോലം. ഇങ്ങനെ കുട്ടിക്കാലം തൊട്ടേ കേട്ടിട്ടുണ്ട്, അച്ചിങ്ങപ്പയറോണ്ട് ഓലോലം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അച്ചിങ്ങപ്പയറൊന്ന് ഓലം വെച്ചാൽ എന്താ, നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് സദ്യയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് സാധാരണ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് പയറല്ലേ, അതും പച്ചപ്പയർ, സൂപ്പർ സാധനമാണ്. പിന്നെ കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണ ഇഞ്ചി, ഒരു ചെറിയ ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. എന്തായാലും അച്ചിങ്ങപ്പയറുകൊണ്ട് ഓലോലം വയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. ഓലം വെച്ചു കേട്ടോ. എല്ലാ ഓലനും വെക്കേണ്ടത് ഒരുപോലെയാണെന്ന് നമുക്കറിയാം, സൂപ്പർ കറിയാണ്. വെച്ചു നോക്കൂ കേട്ടോ, വെച്ചു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ചൂടോടുകൂടി ഞാൻ ഇത്തിരി കഴിക്കാം കേട്ടോ, കുറച്ച് പച്ചപ്പയറാണല്ലോ. മണിപ്പയർ മാത്രമല്ല, ഇത് മൂക്കാത്ത പയറാണ്. ഉള്ളി കഴിക്കാൻ എടുക്കാം, അതുപോലെ തന്നെ അപ്പക്കറിയില്ല, വെള്ളയപ്പം. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ കൂട്ടാൻ നല്ലത് കേട്ടോ. പാലപ്പം, എനിക്കിഷ്ടായി. ഇന്നലെ അച്ചിങ്ങപ്പയർ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്തതാണ്, അച്ചിങ്ങപ്പയറുകൊണ്ട് ഓല ഉണ്ടാക്കിയാൽ എന്താണ് എന്ന്. വെറുതെ ഇരുന്ന് ഇരിക്കുമ്പോൾ കഴിക്കാനും നല്ലതാട്ടോ. എരിവ് കുറവാണ്, പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.